വോയിസ് ഓഫ് ദ ട്രംപറ്റ് എന്ന വചന പരമ്പരയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഏറെ നാളത്തെ പരദേശവാസം കഴിഞ്ഞ് യജമാനൻ മടങ്ങി വരികയാണ്. തൻ്റെ ദാസന്മാരെ അരയ്ക്കൽ വിളിച്ചു. താൻ ഭരമേൽപ്പിച്ചിരുന്നതായ സമ്പത്തിൻ്റെ കണക്ക് ചോദിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 30 വരെയുള്ള വേദഭാഗമാണ്. രണ്ട് വ്യക്തികളോട് ഈ വേദഭാഗത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ രണ്ടുപേരും പറഞ്ഞത് കേട്ട് ചിരിച്ചു. ഒന്നാമത്തെ ആൾ പറഞ്ഞു, യജമാനൻ തൻ്റെ സമ്പത്ത് ദാസന്മാരെ ഏൽപ്പിക്കേണ്ടത് ഇങ്ങനെയായിരുന്നില്ല. ഒരുപോലെ കൊടുത്തിരുന്നെങ്കിൽ ഒരു ദാസൻ തനിക്കുള്ളത് കൊണ്ട് കുഴിച്ചിടുമായിരുന്നില്ല എന്ന് പറഞ്ഞു. അവൻ്റെ പ്രതിഷേധമാണ് അവനത് കുഴിച്ചിട്ടതിൻ്റെ ആ അനുഭവം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആൾ പറഞ്ഞത് അങ്ങനെയല്ല, ഈ ഒരു താലന്ത് കൊടുത്തവൻ്റെ കയ്യിൽ 5 താലന്ത് കൊടുത്തിരുന്നെങ്കിൽ അവൻ ദുഷ്ടദാസനാവില്ലായിരുന്നു, നന്നായിരുന്നേനേയും എന്നാണ് പറഞ്ഞത്. എന്നാൽ തിരുവെഴുത്ത് പറയുന്നു, അവരുടെ പ്രാപ്തി പോലെ യജമാനൻ കൊടുത്തെന്നാണ്. അതായത് യജമാനൻ്റെ ഭവനത്തിൽ ദീർഘകാലമായി അവരുള്ളവരാണ്. യജമാനന് ഈ ദാസന്മാരെയും ദാസന്മാരുടെ പ്രവർത്തനത്തെയും സ്വഭാവത്തെയും നന്നായി അറിയാം. എന്നാൽ യജമാനൻ മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഈ 3 പേരെയും അരിക്കൽ വിളിച്ചു. അരിക്കൽ വിളിച്ചപ്പോൾ അതിൽ 1 താലന്ത് കിട്ടിയവൻ പറയുന്ന മറുപടി ശ്രദ്ധിക്കണം. അവൻ പറയുന്നു, നീ കഠിനൻ എന്ന് ഞാൻ മനസ്സിലാക്കി. അവൻ പറയുന്നു, നീ വിതയ്ക്കാത്തയിടത്തുനിന്ന് കൊയ്യുന്നവനും വിതറാത്തയിടത്തുനിന്ന് ശേഖരിക്കുന്നവനുമാണ് എന്ന് പറയുന്നു. ഇത് വേദപുസ്തകത്തിലെ വലിയൊരു വാക്കാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ശമരിയ ദേശത്തിലെ വിളവിൻ്റെ കഥ പഠിച്ചാൽ മതി. വേഗത്തിൽ പറയാം, യജമാനൻ്റെ സമ്പത്ത് വർദ്ധിക്കുന്നതിൽ ഈ ദാസന് ഒരു സന്തോഷമില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യജമാനൻ്റെ ലാഭമല്ല തൻ്റെ വിഷയം, തൻ്റെ ലാഭമാണ് തൻ്റെ വിഷയം. അങ്ങനെയുള്ള ദാസന്മാർ ധാരാളമുണ്ട്. യജമാനന് വേണ്ടി ലാഭമുണ്ടാക്കുകയല്ല, തങ്ങൾക്ക് വേണ്ടി ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് യജമാനൻ്റെ നന്മ അവൻ്റേതാണെന്ന വിചാരം അവനില്ല. ഈ ദാസന്മാർ എല്ലാം ഒരു ഭവനത്തിൽ കഴിയുന്നവരാണ്, ഒരേ ഭക്ഷണം കഴിക്കുന്നവരാണ്. എന്നാൽ യജമാനനൊപ്പം, യജമാനൻ്റെ ഭവനത്തിൽ യജമാനന് പകരക്കാരനായി ഈ 3 പേരും ഒരുപോലെ ദീർഘകാലം നിലകൊണ്ടവരാണ്, യജമാനന് വേണ്ടി ജീവിക്കേണ്ടുന്നവരാണ്. എന്നാൽ തിരുവെഴുത്ത് പറഞ്ഞു, യജമാനൻ മടങ്ങി വന്നപ്പോൾ ഈ 1 താലന്ത് ലഭിച്ചവനെ വിളിച്ചത് മടിയനും ദുഷ്ടനുമായ ദാസനെ. ഒരു ദിവസം കൊണ്ട് അവൻ മടിയനും ദുഷ്ടനും ആയതാണോ? അല്ല. ഇത് സൂചിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം, ദുഷ്ടദാസർക്കും വിശ്വസ്തദാസർക്കും എല്ലാ കാലവും ഒരുമിച്ച് പാർക്കാനാവില്ല. ഇന്ന് സമൂഹത്തിൽ, സഭയിൽ, എല്ലായിടത്തും 2 കൂട്ടരുമുണ്ട്. എന്നാൽ തിരുവെഴുത്ത് പറയുന്നു, ഒരുമിച്ച് പാർക്കാനാവില്ല. അർത്ഥവും അധികാരവും സാധ്യതകളും അവസരങ്ങളും 2 കൂട്ടർക്കുമുണ്ട്. പക്ഷേ വേർതിരിക്കുന്ന ഒരു നാൾ വരുന്നു, കണക്ക് ചോദിക്കുന്ന ഒരു നാൾ വരുന്നു. അവനെ പുറത്തുള്ള ഇരുട്ടിലേക്ക്, കരച്ചിലും പല്ലുകടിയുമുള്ള സ്ഥലത്തേക്ക് ആ ദുഷ്ടദാസനെ തള്ളിക്കളയുക, കൊണ്ടുപോകുക എന്ന് പറയുന്നതിൻ്റെ കാരണമെന്താണ്? അവൻ തനിക്ക് ലഭിച്ചതിനെ കുഴിച്ചിട്ടതുകൊണ്ടല്ല, യജമാനനോടുള്ള അവൻ്റെ മനോഭാവം. ഇത്രകാലം യജമാനൻ നന്മ ചെയ്തിട്ടും ആ നന്മയ്ക്ക് നന്ദി പറയാൻ മനസ്സില്ലാതെ യജമാനനെ കഠിനൻ എന്ന് വിളിക്കുകയും യജമാനൻ്റെ സന്തോഷവും സമൃദ്ധിയും തനിക്ക് ബാധകമല്ല എന്നുള്ള നിലയിൽ നിഷേധാത്മക നിലപാടിൽ ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾ ധാരാളമുണ്ട് ക്രൈസ്തവ സമൂഹത്തിൽ. ദൈവതമ്മെ, മനുഷ്യരെ വിളിച്ചത് അതിനുവേണ്ടിയല്ല. ഒരു അവസരം ലഭിക്കാത്ത ആരുമില്ല, സാധ്യതകളില്ലാത്ത ആരുമില്ല. അതിനെ യജമാനു വേണ്ടി ഉപയോഗിക്കുവാൻ സാധിച്ചാൽ അത് അനുഗ്രഹമാണ്. 2, ബാക്കി 2 ദാസന്മാർ, അവരെ വിളിക്കുന്നു വിശ്വസ്തർ എന്നാണ് വിളിക്കുന്നത്. 2 പേരും അധ്വാനിച്ചു. 2 താലന്ത് ലഭിച്ചവൻ, അവൻ അധ്വാനിച്ചു കുറച്ചു കാലം കൊണ്ട് 2 കൂടെ നേടി. എന്നാൽ 5 താലന്ത് ലഭിച്ചവൻ 5 കൂടെ നേടണം, അതിന് കുറേ കൂടെ അധ്വാനം ആവശ്യമാണ്. പക്ഷേ യജമാനൻ അവർക്ക് 2 പേർക്കും ഒരുപോലെയാണ് പ്രതിഫലം കൊടുക്കുന്നത്. എന്താണ് പ്രതിഫലം? വരിക,
യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. അവിടെ ഒരു വാക്ക് പറയുന്നു, ഒന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, രണ്ടാമതൊരു പദവി പറയുകയാണ്, അവരെ അംഗീകരിക്കുന്നു, രണ്ടാമതൊരു പ്രിവിലേജ് അവർക്ക് കൊടുക്കുകയാണ്, അതെന്താണ്, ഞങ്ങളിതിനെ അധികത്തിന് വിചാരകനാക്കും, മൂന്നാമത് ഒരു വലിയ അനുഭവമാണ്, അത് ആ അനുഭവം യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. ഇത് സൂചിപ്പിക്കുന്ന എന്താണ്? അതെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8:35 വാക്യം വായിച്ചാൽ ദാസൻ എന്നേക്കും വീട്ടിൽ പാർക്കുന്നില്ല എന്ന് തിരുവെഴുത്ത് പറയും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15:15 വായിച്ചാൽ യജമാനനും ദാസനും തമ്മിലുള്ള അന്തരം പറയുന്നു. യജമാനൻ ചെയ്യുന്നത് എന്താണെന്ന് ദാസൻ അറിയുന്നില്ല. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, ഇനി നിങ്ങൾ ദാസനല്ല, ഇനി നിങ്ങൾ ആരാണ്? എൻ്റെ സ്നേഹിതന്മാരാണ്. സഭയോട് കർത്താവ് പറയുന്നു, ഇത് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, പുത്രത്വത്തിൻ്റെ ആത്മാവിനെ. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിച്ചവനെ ആരാക്കി എന്ന് ചോദിച്ചാൽ പുത്രത്വത്തിൻ്റെ അവകാശത്തിലേക്ക് വിളിച്ചു. സഭയെ ദൈവം വിളിക്കുന്നത് ദാസരായിരിക്കാനല്ല, പുത്രത്വത്തിൻ്റെ അവകാശത്തിലേക്ക്. ഇത് മനസ്സിലാക്കാൻ വളരെ ആഴത്തിൽ പഴയ നിയമത്തിൽ നിന്നൊക്കെ പഠിക്കേണ്ടതുണ്ട്. എങ്കിലും വളരെ ചുരുക്കമായി ഞാൻ അതിനകത്തെ ആ ഒരു ക്രീമാണ് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. ഒരു കാര്യം ഓർക്കണം, നമ്മുടെ രാജാവ് മടങ്ങി വരും, അത് നമുക്ക് സംശയമില്ല. അന്ന് അവൻ കണക്ക് ചോദിക്കും. കണക്ക് ചോദിക്കുമ്പോൾ ലജ്ജിക്കാനിടവരാതെ ദൈവകൃപയോടെ നിൽക്കണം. തിരുവെഴുത്ത് പറയുന്നു, ഉദാസീനതയോടെ യഹോവയുടെ പ്രവൃത്തി ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. നമുക്ക് അങ്ങനെ ആവണ്ട, അനുഗ്രഹീതരാവണം എല്ലാ കുടുംബവും. ഇതൊരു പ്രത്യേക കാലമാണ്. ഈ ഒരു കാലത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അനുഗ്രഹീതമായി ചെയ്യുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. രോഗത്തിനും ഭാരത്തിലും ഒക്കെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് ആശ്വാസവും ധൈര്യവും സൗഖ്യവും ബലവും നൽകിത്തരട്ടെ. ആമേൻ. കരുണയൻ സമ്പന്നനേ ദയാനിധേ വരുന്നിതാ പാദപീഠേ.